ഹായ് സ്റ്റുഡൻസ് എൻവീറോമെന്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ അടുത്ത പാർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ് ത്രെഡ്സ് ടു ബയോ പേജ് നമ്പർ ടു പോയിൻറ്റ് എയ്റ്റ് ആണ് എൻ്റെ ടെക്സ്റ്റിൽ നിങ്ങൾ നോക്കുക നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു ബയോഡൈവേഴ്സിറ്റിക്ക് ധാരാളം ത്രെട്ടുകൾ അല്ലെങ്കിൽ ഭീഷണികൾ വരാറുണ്ട് അതെങ്ങനെയൊക്കെയാണ് ഭീഷണികൾ വരുന്നതെന്ന് നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കോഴ്സുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത് മേജർ കോസ് ഓഫ് എ ത്രഡ്സ് ടു ബയോഡൈവേഴ്സിറ്റി ആർ ദി ഹ്യൂമൻ ആക്ഷൻസ് എനിക്ക് ഫോളോസ് ഫസ്റ്റ് വൺ ഹണ്ട്രിങ് ഓഫ് ബേഡ്സ് ആനിമൽസ് ആൻഡ് ഫിഷിങ്സ് നിങ്ങൾക്കറിയാമല്ലോ ഇതറിയാവുന്ന ഒത്തിരി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം നമുക്ക് സമയമല്ലേ വേഗം പോഷൻ തീർക്കാനുണ്ട് വളരെ ടഫായിട്ടുള്ള മാത്രമേ ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യത്തുള്ളൂ രണ്ടാമത്തെ അലാമിങ് റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഉയർന്നു വരുന്ന ജനസംഖ്യയുടെ അലേർട്ടുകൾ രണ്ട് ദാറ്റ് മീൻസ് ഗ്ലോബലൈസേഷൻ സോറി അർബനൈസേഷൻ ഒക്കെയാണ് അതിൻ്റെ അത് വരുന്നത് അടുത്തത് മൂന്ന് അഡ്വാൻസിങ് സിവിലൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് അതും ഈ പറഞ്ഞ കാറ്റഗറി തന്നെ വരുന്ന കാര്യമാണ് പിന്നെ വരുന്നത് ഇൻക്രീസ്ഡ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ അതെ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഈ വ്യവസായവൽക്കരണം എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് അതായത് പുതിയ പുതിയ ഫാക്ടറികളും മറ്റും ഇങ്ങനെ ഫോം ചെയ്യുന്നതിലൂടെ അതിൽ നിന്ന് പുറപ്പെടുന്ന സാധനങ്ങൾ അത് എന്താണ് ഈ പറയുന്ന ബയോഡൈവേഴ്സിറ്റിക്ക് ഏകനസ്റ്റ് ആണ് പിന്നെ പറയുന്നത് എക്സ്പ്ലോറേഷൻ ഓഫ് ന്യൂവർ ഏരിയ ഇൻക്രീസ് ദി ഹ്യൂമൻ നീഡ്സ് മനുഷ്യന്റെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി മനുഷ്യൻ്റെ പുതിയ പുതിയ ഏരിയാസ് എന്ത് ചെയ്യുന്നു എക്സ്പ്ലോർ ചെയ്യുന്നു നെക്സ്റ്റ് ഡിഫോറസ്ട്രേഷൻ മൈനിങ് ആൻഡ് അതർ എക്സ്ട്രാക്ഷൻ വർക്ക്സ് എന്നാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ വനനശീകരണം പിന്നെ ഏതാണ് ഖനനം അങ്ങനെയുള്ള എക്സ്ട്രാക്ഷൻ വർക്കുകൾ തുടങ്ങിയവ ഇതിന് പ്രധാനപ്പെട്ട കാരണമാകുന്നു എയർ വാട്ടർ ആൻഡ് സോയിൽ പൊല്യൂഷൻസ് ഓക്കെ ദീസ് ആർ ദ മെയിൻ കോസസ് ബിലോങ്സ് ടു തഡ്സ് ടു ബയോഡൈവേഴ്സിറ്റി അടുത്ത് ഫോംസ് ഓഫ് ത്രെഡ്സ് ഏതൊക്കെയാണ് ഒന്ന് ഹാബിറ്ററ്റ് ഡീഗ്രഡേഷൻ എങ്ങനെയാണ് ഈ ത്രെട്ട് ആർക്ക് ഹാനികരമാകുന്നത് ഈ പറയുന്ന ബയോഡൈവേഴ്സിറ്റിക്ക് ഹാനികരമാകുന്നതാണ് പറയുന്നത് ഒന്നാമതാണ് ഹാബിറ്ററ്റ് ഡീഗ്രേഡേഷൻ എന്ന് പറഞ്ഞാൽ ഹാബിറ്ററ്റ് ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ ഹാബിറ്ററ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ചെടിയുടെയോ മൃഗത്തിൻ്റെയൊക്കെ വാസസ്ഥലം ഒരു പ്രത്യേകം നമ്മൾ ഹിമക്കരഡിയുടെ കാര്യം പറഞ്ഞില്ലേ അതൊക്കെയാണ് ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വാസ സ്ഥലമുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം ഹാബിറ്ററ്റ് എന്ന് വിളിക്കാം പിന്നെ ഹാബിറ്റഡ് ഫ്രാഗ്മെന്റേഷൻ ദിസ്ഇസ് എ പ്രോസസ് ഓഫ് ഹാബിറ്ററ്റ് റിഡക്ഷൻ ഇൻ വിച്ച് ദി ഹാബിറ്റഡ് ഏരിയേറ്റഡ് മോർ ഫ്രാഗ്മെന്റ് ഇറ്റ് മെയിൻലി ഓക്കേ ഡ്യൂട്ടി ഇൻഡസ്ട്രി ഗ്രോത്ത് അതായത് ഈ പറയുന്ന ഒരു വലിയൊരു കാർഡ് ഒരു അഞ്ച് ഏക്കർ നല്ല കട്ട് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാർഡ് ഉള്ളൊരു കാർഡാണെന്ന് വിചാരിക്കുക പെട്ടെന്ന് അതിൻ്റെ ഒത്ത സെന്ററി കൊണ്ടായിട്ട് ഒരു വലിയൊരു എന്താണ് ഈ കെമിക്കൽ എന്റെയൊക്കെ ഒന്നാൾ താമസം ഉള്ളവർക്ക് പറ്റത്തില്ലല്ലോ അങ്ങനെ ഒരു കെമിക്കലുമായി ബന്ധപ്പെട്ട ഒരു വലിയൊരു ഫാക്ടറി കൊണ്ട സെൻറ്ററിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ആ അഞ്ച് ഏക്കറുള്ള എന്താകും സെപ്പറേറ്റ് ആയി പോകും അതിനാണ് ഹാബിറ്റിറ്റ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ പറയുന്ന ജനറ്റിക് അസിമി എന്ന് മീൻസ് ജനറ്റിക് ഡെസിമുലേഷൻ ഡേഞ്ചേർഡ് ആൻഡ് റയർ സ്പീഷ്യസ് ഇറ്റ് ഈസ് ബിക്കോസ് ദീസ് സ്പീഷ്യസ് ഗെറ്റ് ക്രോസ് ബ്ലഡഡ് ബൈ അതർ സ്പീഷ്യസ് അടുത്ത വന്ന ഒന്ന് മറ്റന്നിനെ ആഹാരമാക്കുന്നതും അത് ആ രീതിയിൽ പോകുന്നു അത് വേറൊരു ത്രട്ടിലേക്ക് വഴി നയിക്കുന്നു പിന്നെയാണ് പൊല്യൂഷൻ എന്ന് പറയുന്നത് പൊല്യൂഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹാബിറ്റൽ ഡീഗ്രേഡേഷൻ അറിയാമല്ലോ ഹാബിറ്റലിൽ ലോസ് എന്ന് പറയുന്ന അടുത്ത പറയുന്ന ചെടിയുടെ മൃഗത്തിൻ്റെ വാസസ്ഥലങ്ങൾ നഷ്ടപ്പെട്ട് പോകുന്നതും ഈ പറയുന്ന പോലെ ഇതിനൊരു ത്രട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അതിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ്സ് മാത്രം നോക്കുക ഫോളോവിങ് ആർ ദ മെയിൻ കോസസ് ഓഫ് ഹാബിറ്ററ്റ് ലോസ് ഹാബിറ്ററ്റ് ലോസിൻ്റെ പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് എക്സ്പാൻഡിങ് പോപ്പുലേഷൻ ഒരു ജീവിയുടെ വാസസ്ഥലം എന്നേക്കുമായി നഷ്ടപ്പെടണമെങ്കിൽ അതിനുള്ള കാരണമാണ് ഒന്ന് എക്സ്പാൻഡിങ് പോപ്പുലേഷൻ അതായത് ജനസംഖ്യ വളരെ വർദ്ധിക്കുന്നു രണ്ടാമത് പറയുന്നതാണ് ലാൻഡ് കൺസർവേഷൻ ഫോർ ഡെവലപ്മെൻറ്റ് ഈ ഇതിൻ്റെ ഡെവലപ്മെൻറ്റിനു വേണ്ടി എന്താകുന്നു ഒത്തിരി ഭൂമി ഇത് കൺസർവ് ചെയ്യുന്നു പിന്നെ വാട്ടർ ഡെവലപ്മെൻറ്റ് പൊല്യൂഷൻ ക്ലൈമറ്റ് ചെയ്ഞ്ച് അഗ്രികൾച്ചർ ഇതൊക്കെ ഇന്നത്ത് വരും അടുത്തതാണ് പറയുന്നത് ഈ ആറാമത്തെ പോച്ചിങ് ഓഫ് വൈൽഡ് ലൈഫ് അതെന്ന് പറയുന്ന ഈ മലയാളത്തിൽ വേളിലെ മൃഗാമോഷണം എന്നൊക്കെ പറയുന്ന സംഭവം അതാണ് ഈ പറയുന്ന പോച്ചിങ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ

എന്താണ് നമുക്കുള്ള അധികാരങ്ങൾ അനുസരിച്ച് ചില പരിപാടികൾ കാണിക്കാറുണ്ട് ഉദാഹരണം ഇപ്പോൾ ആനയെ വേട്ടയാടുന്നു ഏതാണ് അങ്ങനെ എന്താണ് നമുക്കന്ന് ക്രിയേ ഇത് ആണ് സാധനം പിന്നെ സൽമാൻ ഖാൻ പണ്ടുവാന്റെ കൃഷ്ണമൃഗത്തെ വേട്ടയാണിത് അങ്ങനെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് സെലിബ്രിറ്റികൾ അവരുടെ കയ്യിൽ തോക്ക് സാധനങ്ങളൊക്കെ കാണുക അപ്പം സാധാരണ ഇപ്പോൾ നേരത്തെ തോക്ക് കൊടുക്കുന്നൊന്നുമില്ല പിന്നെ ഇടയ്ക്ക് നിയമം എന്തോ കേട്ടിട്ടുണ്ട് ശരിയാണെന്നറിയില്ല അഞ്ച് ഏക്കർ കൊക്കോ തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ ഗണ്ട് കൊടുക്കത്തുള്ളൂ അണ്ണാനും പറ്റിയ സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ അപ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ നിയമത്തിൻ്റെ കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ചില സമയത്ത് മൃഗങ്ങളെ നമുക്ക് വേട്ടയാടേണ്ടി വരും എന്നാണ് അത് ഇതിനൊരു കാരണമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് പറയുന്നതാണ് ഈ കോസസ് ഓർ റീസൺസ് ഓഫ് കോച്ചിങ് ഓഫ് വൈൽഡ് ലൈഫ് ഇങ്ങനെ മൃഗങ്ങളെ വേട്ടയാടണമെങ്കിൽ അതിനൊരു കാരണമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ പറഞ്ഞ ഒന്നാമതെയാണ് കൺസംഷൻ പർപ്പസ് ഉപഭോഗത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ജീവികളെ നമ്മൾ കൊല്ലുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് പറയുന്നതാണ് എന്താണ് ഇക്കണോമിക് വാല്യൂ എന്ന് പറയുന്നത് അതായത് സെർട്ടൻ വയുലൻസ് ലൈക്ക് കിൽഡ് ടുപ്റ്റൈൻ ഹെയർ ട്വീറ്റ് സ്കീൻ ഫസ്റ്റ് ഹോൺസ് എക്സെട്ര ഫോർ ദി സോൾഡ് ഫോർ സെസ്റ്റൻഷ്യൽ എമൗണ്ട് ഓഫ് മണി അതായത് ഒത്തിരി പൈസ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയോ മരുന്നിനു വേണ്ടിയോ അതല്ലെങ്കിൽ വെറുതെ ഈ കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടിയോ അങ്ങനെയുള്ള പല പല കാരണങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഇക്കണോമിക് വാല്യൂ നോക്കി മൃഗങ്ങളെ ഇതിന് കൊല്ലാറുണ്ട് പിന്നെ മെഡിസിനൽ പർപ്പസ് അടുത്ത് പറയുന്നത് ഈ എന്താണ് നമ്മൾ മയിലെണ്ണ പിന്നെ എന്താണ് കരിങ്കുരങ്ങ സാധനം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയുർവേദിക് മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി മെഡിസിൻ്റെ പർപ്പസിനെ പോലും പിന്നെ സേവിങ് ഫാം ലാൻസ് നമുക്കറിയാവുന്നതാണ് കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് കഴിയുമ്പോൾ ഇല്ലാത്ത ലോണുണ്ടാക്കി നമ്മൾ എവിടെ എവിടുന്നേരക്കിൽ കൃഷി ചെയ്ത് കഴിയുമ്പോൾ ഈ മാർല്ലാം കൂടെ ഇങ്ങനെ കൂട്ടമായിട്ട് വന്ന് ആനയാണെങ്കിൽ പത്താറു നൂറെണ്ണം വന്നിട്ട് ഒരു വർഷം കൊണ്ട് കഷ്ടപ്പെട്ടു മിനിഞ്ഞ അതായത് കഴിഞ്ഞ ദിവസം തന്നെ ടി വിയിൽ കാണിക്കുന്നതിന് മൂന്നര സാധനമേ ഉള്ളൂ മൂന്നാൽ ദിവസമായില്ല എന്താണ് ചെയ്തേക്കുന്നത് ഈ ടി വിയിൽ മൂന്ന് ദിവസമാകുന്നതുള്ളൂ ടി വി കാണിക്കുന്നത് കണ്ടു ഇങ്ങനെ എന്താണ് നമ്മുടെ വാഴ കൃഷി ഒരു ഏക്കറിനടുത്ത് കണ്ടു വാഴ കൃഷി ഉണ്ടായിരുന്നു ഒരു പത്തറുപത് ആന കയറി കംപ്ലീറ്റ് തകർത്ത് ഇപ്പൊ അത് റബറ് വെട്ടുന്ന ടാപ്പിംഗ് തൊഴിലാളികൾക്കും ഭീഷണിയുമാർ രാത്രി വന്നി നിൽക്കുന്നത് വെളുപ്പിൽ നിന്ന് വെട്ടാൻ പറ്റത്തില്ലെന്ന് വന്നത് അത് അങ്ങനത്തെ പ്രോബ്ലം ഉണ്ടാവും പിന്നെയാണ് എൻ്റർടൈൻമെൻറ് അതിൻ്റെ സ്പോട്ട് സാറ്റിസ്ഫൈയിങ് സോ എന്താണ് സൂപ്പർസ്റ്റിഷ്യൻ എന്ന് പറയുന്നത് ഓക്കെ അതായത് ഈ സൂപ്പർസ്റ്റിഷൻ എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമൊക്കെ ഉള്ള ആളുകൾ ഇങ്ങനെ ഈ പറയുന്ന വെള്ളിമുങ്ങി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എക്സ്പോർട്ടിങ് ഇതുണ്ടെന്ന് പറയുന്നു പാമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതല്ല ഇതിൻ്റെ കാറ്റഗറിയിൽ പെടുന്നതാണ് അടുത്താണ് പറയുന്നത് മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്സ് എന്ന് പറയുന്നത് മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് റെഫേഴ്സ് ടു ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് വൈൽഡ് ആനിമൽസ് ആൻഡ് റിസൾട്ട് എൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ പീപ്പിൾ ഓൺ ദെയർ റിസോഴ്സസ് ഓർ വൈൽഡ് ആനിമൽസ് ഓഫ് ദെയർ ഹാബിറ്ററ്റ് അത് നിങ്ങളെന്ന അതിൻ്റെ അത് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി ഇനി കോസസ് ഓഫ് മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്സ് എന്താണ് മനുഷ്യരും ഈ പറയുന്ന വന്യമൃഗങ്ങളും തമ്മിലുള്ള പ്രശ്നം തുടങ്ങുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന കാരണം ഒന്ന് ലിമിറ്റഡ് റിസോഴ്സ് ദ റിസോഴ്സസ് ഫോർ ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ് ഹ്യൂമൻ മച്ച് ലിമിറ്റഡ് മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ലിമിറ്റഡ് റിസോഴ്സ് ലൈക്ക് ലാൻഡ്സ്കേപ്പ് ഫുഡ് ആൻഡ് ഷെൽറ്റർ അല്ലേ നമുക്കറിയാവുന്നതാണ് ലിമിറ്റഡ് റിസോഴ്സ് കാരണം ഈ ആന നാട്ടിലോട്ട് ഇറങ്ങി വരാൻ കാരണം എന്താണ് കാട്ടിൽ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് മാർ നാട്ടിലോട്ട് ഇറങ്ങി വരുന്നത് അതാണ് മെയിൻ പ്രശ്നം പിന്നെയുള്ള ഇൻക്രീസിംഗ് പോപ്പുലേഷൻ ഹാബിറ്ററ്റ് ഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് ഷ്രിംഗിങ് ഓഫ് ഹാബിറ്ററ്റ്സ് ഷിങ്ങിംഗ് എന്ന് പറഞ്ഞ ചുരുങ്ങുക ഹാബിറ്ററ്റ്സ് ഇവരുടെ വാസസ്ഥലം ചുരുങ്ങുന്നു നമ്മൾ തൊട്ട് ബാക്കി പേജിൽ കണ്ടതാണ് ഈ ഒരു ചാപ്റ്ററിനുള്ള പ്രത്യേകത അല്ലെങ്കിൽ ഈ ഒരു പുസ്തകത്തിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ടോപ്പിക്ക് പഠിക്കുന്ന പോയിന്റ്സ് തന്നെ ആയിരിക്കും മിക്ക അവിടുത്തോട്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അതുകൊണ്ട് ഇംഗ്ലീഷിൽ അത് പഠിക്കുക ഇത് എന്നാണെന്ന് പിന്നെയും പിന്നെയും മലയാളത്തിൽ പറയിപ്പിക്കാതിരിക്കുക ഓക്കെ അത് പഠിക്കുവാണെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും പിന്നെയുള്ളത് എക്സസീവ് യൂസ് ഓഫ് ഫോറസ്റ്റ് ഡിക്രീസ് ഇൻ പ്രേ ബേസ് ഈ പ്രേ ബേസ് എന്ന് പറയുന്നത് പിടിച്ച് തിന്നുന്നതിന് ഇരയില്ല ഇര പിടിക്കുന്നത് അതിനെയാണ് ഉദ്ദേശിക്കുന്നത് ഒരെണ്ണം എത്തുന്നതിനെ പിടിച്ചു തിന്നുന്നത് പിന്നെയാണ് കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത് സ്റ്റെപ്സ് ടു റെഡ്യൂസ് മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാതെ സിമ്പിൾ പോയിന്റ്സേ ഉള്ളൂ അടുത്തതാണ് പറയുന്നത് എൻഡെയിൻചേഡ് ആൻഡ് എൻഡമിക് സ്പീഷ്യസ് ഓഫ് ഇന്ത്യ എന്താണ് എൻഡെയിൻചേർഡ് സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ് എൻഡെയ്ഞ്ചേർഡ് സ്പീഷീസ് ആർ ദോ സ്പീഷ്യസ് സോറി സ്പീഷീസ് ഓഫ് ആനിമൽസ് വിച്ച് ആർ ഇൻ ദ ഇമീഡിയറ്റ് ഡെയിഞ്ചർ ഓഫ് എക്സ്റ്റെൻഷൻ അതായത് നിലനിൽപ്പിന് വംശനാശ ഭീഷണി നേരിടുന്ന സാധനങ്ങളെയാണ് അല്ലെങ്കിൽ അതിനെ പറഞ്ഞ സ്പീഷ്യസെയാണ് എൻഡേഞ്ചേർഡ് എന്ന് പറയുന്നത് അതിന് എക്സ്റ്റിൻഷൻ എന്ന വേർഡ് നമ്മൾ പറയാറുണ്ട് വംശനാശം സംഭവിക്കുന്നതിനെ ദ കോസസ് ഫോർ ലോസ് ഓഫ് സ്പീഷീസ് ആർ ടു ഇതിനുള്ള കാരണം എന്താണ് ക്ലിയറിങ് ഓഫ് ഫോറസ്റ്റ് ഏരിയ ഒന്നിതാണ് ഫോറസ്റ്റ് ഏരിയകൾ നമ്മൾ എന്ത് ചെയ്യുന്നു ക്ലിയർ ചെയ്ത് വിടുന്നു അങ്ങനെ ക്ലിയർ ചെയ്ത് വിടുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഒട്ടുമിക്ക ജീവജാലങ്ങൾക്കും എന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിയുന്ന വംശനാശം സംഭവിക്കുന്നു രണ്ടാമതാണ് പറയുന്നത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ മെയിൻലി ഫോർ കൊമേഴ്സ്യൽ ലൈക്ക് മീറ്റ് ഫർ ഹൈഡ്സ് ബോഡി ഓർഗൻസ് മെഡിസ് എക്സെട്ര മെഡി എക്സെട്രാ ലീ ടു ഓഫ് സ്പീഷ്യസ് അതായത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ അറിയല്ലോ അമിത ചൂഷണം ഇൻട്രൊഡക്ഷൻ ഓഫ് എക്സോട്ടിക് സ്പീഷ്യസ് പൊല്യൂഷൻ ഹൈ ടെമ്പറേച്ചർ യൂസ് ഓഫ് ആഗ്രോ കെമിക്കൽസ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ഇനി എൻഡമിക് സ്പീഷ്യസ് എന്ന് പറഞ്ഞ എന്താണ് എൻഡമിക്സ് എൻഡമിക്സ് എന്ന് പറയുന്ന അർത്ഥം എന്താ നടത്തുന്നത് പ്രത്യേക നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരു സാധനങ്ങളെയാണ് ഒരു പ്രത്യേക നാട്ടിൽ തന്നെ കണ്ടുവരുന്നതിനെയാണ് ഈ എൻഡമിക് എന്ന് പറയുന്നത് എൻഡമിക് സ്പീഷ്യസ് റെഫേഴ്സ് ടു ദോ സ്പീഷ്യസ് വിച്ച് ആർ ഫൗണ്ട് ഇൻ എ സേർട്ടൻ ഏരിയസ് ഒള്ളി ആൻഡ് ആർ യുണീക് സ്പീഷ്യസ് ഹാവിങ് യുണീക്ക് വാല്യൂസ് അതായത് ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് തന്നെയുള്ള ജീവി എന്ന് നമ്മുടെ ഈ ഒരു സാധനം സാധനമുണ്ടല്ലോ അതിനെ പറയുന്ന കരിങ്കുരുങ്ങില്ലേ കരിങ്കുരുങ്ങല്ല സിംഹാകാലം കൊരങ്ങെന്ന് പറയുന്നത് അത് ഏതാണ് സ്ഥലത്തിൻ്റെ പേര് സൈലൻ്റ് വാലി അത് തന്നെ സൈലൻ്റ് വാലി അതങ്ങനെയുള്ളതാണ് ഇത് പ്രത്യേക സ്ഥലത്ത് കണ്ടുവരുന്ന സാധനം എന്ന് പറയുന്നത് ഓക്കേ ഓക്കെ പിന്നെ അതിൻ്റെ പറയുന്നത് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഒരു പർട്ടിക്കുലർ സ്പേസിൽ മാത്രമാണിത് കാണുന്നത് അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് എൻഡമിക്സ് എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് എന്താണ് എൻഡമിസം എന്ന് പറയുന്നത് എൻഡമിസം ഈസ് ദി ഇക്കോളജിക്കൽ സ്റ്റേറ്റ് ഓഫ് ദി സ്പീഷ്യസ് ബീയിങ് യുണീക്ക് ടു വെ ഡിഫൈൻഡ് ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻസ് അച്ചാസ് അയലൻ നേഷൻ കൺട്രി ഓർ അതർ ഡിഫൈൻഡ് സോണർ ഹാബിറ്റൈപ്പ് ഇതൊക്കെ ഒത്തിരി എക്സാമ്പിളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റുന്നതായിരുന്നു നിങ്ങളെക്കൊണ്ട് ഒത്തിരി എക്സാമ്പിൾ പറയിപ്പിക്കാൻ പറ്റുമായിരുന്നു ഇതൊക്കെ എല്ലാവർക്കും നല്ല ആശയങ്ങളൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഈ നമ്മുടെ ഈ എന്താണ് പറയുന്നത് സിംഹബാലൻ കുറഞ്ഞിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പെൻഗിൻസ് ഇല്ലേ പെൻഗിൻസ് ഒക്കെ ഈ പറഞ്ഞ എവിടെയാണ് ഈ ആർട്ടിക് അന്റാർട്ടിക്ക അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇത് കാണുന്നത് അതൊക്കെ ഈ പറയുന്നതിൻ്റെ ഒരു കാര്യമാണ് അടുത്ത ഫീച്ചേഴ്സ് ഓഫ് എൻ്റെ ഓഫ് ഇന്ത്യൻ ബയോ ബയോഡൈവേഴ്സിറ്റി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം അടുത്തത് എന്താണ് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ജൈവ വൈവിധ്യത്തെ എങ്ങനെയാണ് നമ്മൾ കൺസർവ് ചെയ്യുന്നത് എങ്ങനെയാണ് ഓൾ ദി ഓൾ ദി സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് റെസ്പെക്റ്റീവ് ഓഫ് ദിയർ എക്കണോമിക് ഇമ്പോർട്ടൻസ് നീഡ്സ് ദി മാനേജ്മെൻറ്റ് ഓഫ് human use of the biosphere so that it may yield the greatest sustainable benefit to present generation while maintaining its potential to meet the needs and aspirations of future generations അതായത് നമ്മൾ ഫ്യൂച്ചർ ജനറേഷൻ്റെ വരും തലമുറയുടെ നല്ലതിന് വേണ്ടി നമ്മൾ ഇവ ഒരിക്കലും ഇത് നമുക്ക് മാത്രം നന്ദിക്കുന്നതാണെന്നുള്ളതിലല്ല ഓൾറെഡി ഇവ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്കിത് അടുത്ത വരും തലമുറയിലേക്കും കൂടെ ഇത് ആവശ്യമുള്ളതാണെന്ന് മനസ്സിലാക്കി വേണം നമ്മളിതിനെ യൂസ് ചെയ്യാനായിട്ടുള്ളത് അടുത്തതാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് ഇൻസിറ്റു മീൻസ് യഥാസ്ഥാനത്ത് അല്ലെങ്കിൽ മുൻ സ്ഥാനത്ത് നിന്നൊക്കെയാണ് മലയാളം വേഡ് യഥാസ്ഥാനത്ത് അറിയില്ല എഴുതി വെക്കുക കേട്ടോ ഇൻസിറ്റു ഓറോ ഓൺസിറ്റു കൺസർവേഷൻ മീൻസ് കൺസർവേഷൻ ഓഫ് സ്പീഷ്യസ് ഇൻ ഇറ്റ്സ് എ നാച്ചുറൽ എക്കോസിസ്റ്റം ഓറോ ഈവൻ ഇൻ എ മാൻ മെയ്ഡ് എക്കോസിസ്റ്റം ദീസ് ടൈപ്പ് ഓഫ് കൺസർവേഷൻ അപ്ലൈസ് ഓൺലി ടു വൈൽഡ് ഫോണ ആൻഡ് ഫ്ലോറ ആർ നോട്ട് ടു ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ബിക്കോസ് കൺസർവേഷൻ ഈസ് പോസിബിൾ ബൈ പ്രൊട്ടക്ഷൻ ഓഫ് പോപ്പുലേഷൻ ഇൻ നേച്ചർ നമ്മൾ ഒരു ഫോ ഫ്ലോറാലോണോ അതിനെ നമ്മൾ എന്തു ചെയ്യാൻ പോവാണ് കൺസർവ് ചെയ്യാൻ പോവുകയാണ് അതെവിടെയാണോ അതിൻ്റെ സ്ഥലത്ത് പോയിട്ടാണ് ചെയ്യുന്നത് ഉദാഹരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഈ മലയെണ്ണ എന്നൊക്കെ പറയുന്ന സാധനം നമ്മൾ വാഗമണ്ണ ചെയ്യുമ്പോൾ ചെലപ്പോൾ വലിയ നമ്മുടെ അടുത്തുള്ള ലോക്കൽ ലോക്കലെണ്ണ അല്ല പൂച്ചിരക്ക സൈസുള്ള നല്ല രസമാണ് കാണാൻ അതുണ്ട് അത് അവിടെ മാത്രമാണ് അതിനെ സസവമായിട്ട് ജീവിക്കാൻ പറ്റുള്ളത് നമ്മളിപ്പം അത് ഡിഗ്രേഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയെന്നാണ് അല്ലെങ്കിൽ എന്താണ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുവാണ് വംശനാശം സംഭവിച്ചു സംഭവിക്കുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ അതിലൂടെ പോകുന്നതിനെ നേരെ പിടിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ മേലുമായി കൊണ്ടുവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചത്തുപോകും അതിനകത്ത് ഇവിടുത്തെ കോളേജിൽ എന്ത് ചെയ്യാൻ പറ്റില്ല സസ്റ്റെയിൻ ചെയ്യാനൊരു പക്ഷെ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ടാണ് ഇൻ ഇറ്റ്സ് ഓൺ സ്പേസ് എന്ന് പറയുന്നത് അതിൻ്റെ കറക്റ്റ് സ്പേസ് എവിടെയാണ് അവിടെ ചെന്ന് ചെയ്യുന്നത് അതിൻ്റെതാണ് താഴെ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നാഷണൽ പാർക്കുകൾ നിങ്ങൾക്കറിയാവുന്നല്ല ഏറ്റവും കൂടുതൽ പി എസ് സിക്ക് ക്വസ്റ്റ്യും വരുന്ന സംഭവമാണ് ദേശീയ ഉദ്യാനങ്ങൾ എന്ന് പറയുന്നത് അത് പിന്നെയാണ് സാങ്ച്വറീസ് ബെഡ് സാങ്ചറി പക്ഷി സങ്കേതങ്ങൾ ബയോസ്ഫിയർ റിസർവ് അത് എന്നാൽ നോക്കുക ബയോസ്ഫിയർ റിസർവ്സ് ആർ എ സ്പെഷ്യൽ കാറ്റഗറി ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഓഫ് ലാൻഡ് ആൻഡ് കോസ്റ്റൽ എൻവയറ്മെൻറ്റ് വെയർ ഇൻ പീപ്പിൾ ആർ ഇൻ ഇൻറ്റിഗ്രൽ കമ്പോണൻറ്റ് ഓഫ് ദി സിസ്റ്റം ദീസ് റിസർവ്സ് ആർ ബയോസ്ഫിയർ റിസർച്ച് ആറ് സെറ്റ് കൺട്രി ടു പ്രൊട്ടക്ട് ദോസിസ്റ്റം ആൻഡ് ഓൾസോ ടു ബി സേർവാസ ലബോറട്ടറി ഫോർ ഇവാൾവിംഗ് ഓൾട്ടർനേറ്റീവ് മോഡൽസ് ഓഫ് ഡെവലപ്മെന്റ് ഇത് രാജ്യത്ത് ഫോം ചെയ്യുന്ന എന്തിനു വേണ്ടിയാണെന്നുള്ള പറഞ്ഞിട്ടുണ്ട് ടു ഇട്ടക്ട് ഇക്കോസിസ്റ്റം ആൻഡ് ഓൾസോ ടു സെർവേസ് എ ലബോറട്ടറീസ് ഫോർ ഇവൾവിങ് ഓൾട്ടർനേറ്റീവ് മോഡൽ ഓഫ് ഫുഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക ഈ ചാപ്റ്റർ ഇന്ന് തന്നെ പഠിക്കുക നാളെ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകേണ്ടതാണ് എൻവയറമെൻറ്റൽ പൊല്യൂഷൻ എൻവയറമെൻറ്റ് പൊല്യൂഷനൊക്കെ പ്രത്യേകതയുണ്ട് കാരണം അഞ്ചാം ക്ലാസ് തൊട്ട് എസ് ഐ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പൊല്യൂഷൻ എന്നുള്ളത് അപ്പം നമുക്ക് അത് വളരെ വേഗത്തിൽ ഇനിയുള്ള എല്ലാം ഇമ്പോർട്ടൻസ് ആയിട്ട് ഇതുപോലെ അറിയില്ലാത്തതെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ വലിയ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ ബാക്കിയുള്ളത് നിങ്ങൾ തന്നെ വീട്ടിൽ നിന്ന് പഠിക്കുക ഓക്കെ താങ്ക് യു